സുബോധർക്കമായ ഒരു അന്തരീക്ഷമാണുള്ളത്. സംസ്ഥാനത്തെ അഴിമതി സർക്കാരിനെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് യു ഡി എഫ് നല്ല ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുദ്ധരാണ്. തീർച്ചയായും ഈ ഗവൺമെന്റിന്റെ സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള അഴിമതികൾ കൊള്ളകൾ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയായിരിക്കും. പിന്നെ സ്വാഭാവികമായും പ്രാദേശിക വിഷയങ്ങളും പ്രാദേശിക കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർത്ത ഒരു ഗവൺമെന്റാണിത്. അതും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്ന മുഖ്യ വിഷയങ്ങളിലൊന്നായി. അല്ല, എൽ ഡി എഫ് പൂർണ്ണ തകർച്ചയിലാണ്. അതുകൊണ്ടാണ് ഈ ജൽപ്പനങ്ങളൊക്കെ നടത്തുന്നത്. ആരുമായും കൂട്ടുകൂടുന്ന സമ്പ്രദായം ഉള്ളത് എൽ ഡി എഫിനാണ്. അവർക്ക് ആരുമായും കൂട്ടുകൂടാം, അഴിമതിക്കാരുമായി കൂട്ടുകൂടാം. അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന സി പി എമ്മിന് ഇനിയും ആരോടാ കൂട്ടുകൂടാൻ പറ്റാത്തത്? കെ എം മാണിക്കെതിരായ സാറിനെതിരായ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചവര് ഇപ്പൊ അവരുമായിട്ട് കൂട്ടുകൂടിയിരിക്കുകയാണ്. അഴിമതിക്ക് ജയിലിലടയ്ക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ആളുകൾ അവരുമായി കൂട്ടുകൂടിയിരിക്കുകയാണ്. ആരുമായും കൂട്ടുകൂടുക അവര്, പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഇ ഡി അന്വേഷണത്തെ എല്ലാം നേരായ വഴിക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇവിടെ ന്യായീകരിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. എപ്പോഴാ മുഖ്യമന്ത്രിക്ക് ഇ ഡി അന്വേഷണം തെറ്റായി തോന്നിയത്? അത് അവരിലേക്ക്, അല്ല ഒരു മിനിറ്റ് അവരിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇ ഡി അന്വേഷണം അവർക്ക് മോശമായതും. കയ്യിലുള്ള ആയുധങ്ങൾ നിയമസഭാ കമ്മിറ്റി അതുപോലുള്ള ബാലാവകാശ കമ്മീഷൻ എല്ലാം എടുത്ത് അടിക്കാൻ തുടങ്ങിയത് ഇത് ഇങ്ങോട്ട് വരുന്നു, അവരിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോഴാണ്. അതുവരെ ഇ ഡി അന്വേഷണം നേരായ വഴിക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഗവൺമെൻറ്റുകളൊക്കെ ചെയ്ത പോലെ അല്ലല്ലോ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തത്. ഇ ഡി തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷികളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിൽ കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷികളും സർവകാല റെക്കോർഡായിരിക്കും വിജയത്തിൽ സ്ഥാപിക്കാൻ പോകുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സൽഭരണമാണ്, കാര്യക്ഷമമായ അഴിമതിരഹിതമായ ഒരു സൽഭരണം. അത് കാഴ്ചവെക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും മാത്രമേ സാധിക്കുകയുള്ളൂ. ജനങ്ങൾ ഒരു വലിയ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. അതിന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വരുമെന്ന ഉറച്ച വിശ്വാസം കോൺഗ്രസിനുണ്ട്. തെരഞ്ഞെടുപ്പ് സംബന്ധമായി എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഞാൻ പര്യടനം പൂർത്തിയാക്കിയിട്ടാണ് തിരിച്ചെത്തിയിട്ടുള്ളത്. എനിക്ക് നല്ല ആത്മവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ സർവകാല റെക്കോർഡായിരിക്കും കോൺഗ്രസും ഐക്യജനാധിപത്യ കക്ഷിയും നേടാൻ പോകുന്നത്. സമകാലിക രാഷ്ട്രീയ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുക, ഒരു സംശയമില്ല. അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വശത്ത് LDF-ഉം മറുവശത്ത് BJP-യും മത്സരിക്കുക, ഈ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ വിജയം എന്ന് പറയുന്നത് അഴിമതിക്കും ദുർഭരണത്തിനും ഫാസിസത്തിനും എതിരായിട്ടുള്ള ജനവിജയം. കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ജനവിരുദ്ധ നയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നു. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഈ സർക്കാരിൻ്റെ അഴിമതി. ആ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. കേന്ദ്ര ഗവൺമെൻറ് കർഷകർക്കെതിരായിട്ടുള്ള കരി നിയമങ്ങൾ പാസാക്കി. കേരളത്തിലെയും കൃഷിക്കാർ ഇന്ന് വളരെ ദുരിതത്തിലാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഞങ്ങൾ UDFനെ സംബന്ധിച്ചിടത്തോളം അഴിമതി വിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ, ദുർഭരണത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞതുപോലെ ഇതുവരെ ഉണ്ടായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ ഒരു സർവകാല റെക്കോർഡായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ UDFിലുണ്ടാകുന്നത്.